നമസ്കാരം നമസ്കാരം എല്ലാ ലേഡീസ് ഓർ പ്രേക്ഷകർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം സ്വാഗതം അപ്പോൾ വീണ നമ്മൾ മദേഴ്സ് ഡേനെ കുറിച്ചും ബാക്കി എന്ത് ലോക പരിസ്ഥിതി ദിനം അത് ഇതൊക്കെ നമ്മള് ഓർത്തു ഓർത്ത് പറയാറുണ്ട് നമ്മൾ മിസ്സായി പോയൊരു കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച

വേൾഡ് ഫാദേഴ്സ് ഡേനെ കുറിച്ച് സംസാരിക്കാം അതെ അപ്പോ ശരിക്കും വേൾഡ് മദേഴ്സ് ഡേ പോലെ സെലിബ്രേറ്റഡ് ആണോ വേൾഡ് ഫാദേഴ്സ് ഡേ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ അച്ഛന്മാർക്ക് അമ്മമാരുടെ അത്ര സോഫ്റ്റ്നെസ് ഇല്ലാത്തത് കൊണ്ടോ സോഫ്റ്റ് പരുക്കന്മാരായിട്ട് കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടോ അല്ലെ അതെ അതെ സ്ത്രീക്ക് ഉള്ള പ്രാതിനിധ്യം കൊടുക്കുക അതൊക്കെ പറയുന്നതുകൊണ്ട് നമ്മള് സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ ദിനങ്ങളും വളരെ കാര്യമായി ആചരിക്കാൻ പക്ഷെ അത് അത്രയും ഒരു ഗമയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസോ ഒന്നും നമ്മൾ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ ഞാൻ ഒരു പ്രോവോബ് വായിച്ചിട്ടുണ്ട് പ്രോബ്ലം വിത്ത് വിൽ ആസ്ക് യു ഇഫ് യു ആർ ഓക്കി അതായത് എന്തെങ്കിലും പറ്റിയാലോ അയ്യോ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലല്ലോ അല്ലേ അയ്യോ ഫാദേഴ്സ് ഡേ ആണ് ഞാൻ പറഞ്ഞ വിഷ അച്ഛനിപ്പോ കുഴപ്പമില്ല ഇന്നും നമ്മൾ വിചാരിക്കും കാരണം അദ്ദേഹം സ്ട്രോങ് ആണ് നമ്മുടെ ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിരിക്കുക അതുപോലെ തന്നെ പൊതുവെ എപ്പോഴും പറയാറുണ്ട് ഈ ആണുങ്ങൾ പാടില്ല അവർക്ക് എന്തെങ്കിലും വിഷമം വന്നാലും അവർ കരയരുത് ആൺകുട്ടികൾ കരയരുത് എന്ന് എന്നെപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട് അതെന്താണകുട്ടികൾക്ക് വികാരമില്ല ശരിക്കും ഒത്തിരി അധികം വികാരങ്ങൾ കടിച്ചമർത്തുന്ന ഒത്തിരി അധികം സാക്രിഫൈസസ് തോളേറ്റുന്ന ശരിക്കും ഒരു വീട്ടിലെ എന്താണ് ഒരു ബുള്ളക്കാണ് ശരിക്കും വീട്ടിലെ അച്ഛൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം ഒട്ടും ഒരു സോഫ്റ്റ്നെസ് ബാക്കി എല്ലാവരെയും സോഫ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ അച്ഛന്മാരൊക്കെ ഒത്തിരി മാറിയെന്ന് തോന്നുന്നു ഇപ്പൊ ഭയങ്കര സ്നേഹത്തോടെ അടുത്ത് ഇടപഴകുന്ന തമാശ പറയുന്ന കളിക്കുന്ന അങ്ങനെയുള്ള അച്ഛന്മാരാണ് പൊതുവെ ഒരു നോക്കി നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അച്ഛനെന്ന് പറയുന്ന ഒരു രൂപം ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന അതെ കണ്ടീഷൻസ് കെട്ടിയിട്ട് അടിക്കുകയും അത് പലപ്പോഴും കാര്യങ്ങൾ മിസ് ചെയ്യും എന്താണ് പൈസ ഉണ്ടാക്കണ തിരക്കിലോ അല്ലെങ്കിൽ എനിക്കിപ്പം ഒരു ഭാര്യയായി ഒരു കുഞ്ഞായി അവർ ഇന്നൊരു നിലയിലേക്ക് എത്തണം എന്നുള്ള തിരക്കില് ഏറ്റവും അധികം അതെ ഏറ്റവും അധികം കാര്യങ്ങൾ ഏറ്റവും അധികം അദ്ദേഹത്തിന് വേണ്ടതും സ്വന്തം കുടുംബമാണെങ്കിലും ഏറ്റവും അധികം കാര്യങ്ങൾ മിസ്സ് ചെയ്യുന്നതും ഇവരാണ് ഇവരാണ് കാര്യം ഒരു മക്കളാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മെജോറിറ്റി വീടുകളിലും അമ്മ വഴി അച്ഛനിലേക്ക് എത്തിക്കുക അമ്മ വഴി നടത്തിക്കുക എപ്പോഴെങ്കിലും ഇവർ ഇതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ കാരണം പലപ്പോഴും ഒരു കുഞ്ഞ് എണീറ്റ് നടക്കുന്ന ഒരു കാഴ്ച എത്ര അച്ഛന്മാർ കണ്ടിട്ടുണ്ടാവും ആദ്യമായിട്ട് ചെയ്യുന്ന അമ്മ കൂടെ നിൽക്കുന്നതുകൊണ്ട് അമ്മ കാണുന്നുണ്ട് പക്ഷെ അച്ഛനെന്ന് പറയുന്നത് ഒഴിഞ്ഞു ഞാനത് മിസ് ചെയ്ത ല്ലോ എന്നായിരിക്കും അച്ഛൻ വിചാരിക്കുന്നത് പക്ഷെ എന്താ അത് അവരുടെ എന്താണ് ഒരു റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ പോലും ഇപ്പോൾ പല പല രാജ്യങ്ങളിലും ബേബി സിറ്റിംഗ് അല്ലെങ്കിൽ ചൈൽഡ് കെയർ മുഴുവൻ അച്ഛൻ നോക്കാറുണ്ട് അമ്മയുടെ അതേ റോള് അച്ഛൻ നോക്കാറുണ്ട് ആ ഒരു സ്ത്രീ സ്ത്രീയുടെ റോള് അച്ഛൻ നിറവേറ്റുമ്പോഴും നമ്മൾ പറയും സ്ത്രീകൾക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല അവര് ചില ഓപ്ഷൻസ് അവർ അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതാണ് ചില ഓപ്ഷൻസ് അത് അവരുടെ കുടുംബം നിലനിർത്താൻ കുടുംബത്തിന്റെ ഒരു കെട്ടുറപ്പിന് വേണ്ടിയിട്ട് കുറെ ഒക്കെ സാക്രിഫൈസ് ചെയ്യുന്നതാണ് അല്ലെ അതെ അതെ അച്ഛന്മാർ ഓർത്തുകൊണ്ട് ഇന്നത്തെ സ്ത്രീപക്ഷ പരിപാടി ചെറുതായിട്ടൊന്ന് ചാങ്ങി പുരുഷപക്ഷത്തിലേക്ക് ചായങ്ങൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ സെഗ്മെന്റ് കണ്ടിട്ട് വരാം നമസ്കാരം എൻ്റെ പേര് ബിന്ദു ഷാജി ഞാൻ എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതിലുപരിയായിട്ട് ആലപ്പുഴ ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ ജെൻഡർ കോർ ടീം മെമ്പറായും കൂടി പ്രവർത്തിക്കുന്നു എന്നെ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടു വന്നത് തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബറിലാണ് അതുവരെ ഞാൻ സാമൂഹിക പ്രവർത്തന രംഗത്ത് പ്രവർത്തനമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു ഇവിടെ വന്ന് രണ്ട് വർഷത്തിന് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ പൂർണ്ണ കൂടി തന്നെ ഞാൻ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാനിവിടെ കുടുംബശ്രീയുടെ ഒരു ഗ്രൂപ്പിൽ അംഗമാകുകയും അതോടൊപ്പം തന്നെ നാളിതുവരെ അതിൻ്റെ ഭാരവാഹിയായും കൂടി പ്രവർത്തിക്കുകയാണ് അപ്പോൾ എ ഡി എസിലും സി ഡി എസ്സിലും പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ മുൻ ചെയർപേഴ്സൺ ആയിരുന്നു കുടുംബശ്രീയുടെ അപ്പോൾ ഒത്തിരിയേറെ സ്ത്രീകളായിട്ട് നമുക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരികയും അവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കുകയും അയൽക്കൂട്ട ഭാരവാഹിയായും അതോടൊപ്പം തന്നെ എ ഡി എസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയായിട്ടും സി ഡി എസ് ലെവലിലും എത്തിയതിന് ശേഷം ആദ്യം സി ഡി എസ് ചെയർപേഴ്സൺ തന്നെ രണ്ടാമത്തെ ഇലക്ഷൻ വരികയും ആ ഇലക്ഷനോടനുബന്ധിച്ച് എനിക്കൊരു ആക്സിഡൻറ്റായി ഉണ്ടായി തുടർന്ന് എനിക്ക് നിൽക്കാൻ പറ്റാതെ വരികയും ചെയ്തപ്പോൾ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു പ്രോജക്റ്റായ ജെൻഡറിൻ്റെ കോർ ടീം മെമ്പറായിട്ട് എന്നെ ജില്ലാ മിഷൻ നിയോഗിക്കപ്പെടുത്തി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബശ്രീയുടെ എല്ലാ മേഖലകളിലും ഇടപെട്ട് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു മുൻകൈ എടുക്കാനായി സാധിച്ചു ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണവുമാണ് ഇപ്പോൾ എഴുപുന്ന പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന് അറിയപ്പെടുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ ഒരു താല്പര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് അറിയപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ചാർജുള്ള ഏഴ് പഞ്ചായത്തുകളിൽ മാസം തോറും ഉള്ള ആ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളിൽ ഒത്തിരിയേറെ സ്ത്രീകളെ നമുക്ക് കാണുവാനും പരിചയപ്പെടുവാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് അവർക്ക് നീതി മേടിച്ചു കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ജെൻഡറിൽ ഒത്തിരിയേറെ സ്ത്രീകൾക്ക് അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവർക്ക് ഉപജീവനം കണ്ടെത്തി കൊടുക്കുക എന്നുള്ള ആ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അത് തൊഴിലിടങ്ങളിലായാലും രാഷ്ട്രീയ മേഖലയിലായാലും യാത്രകളിലായാലും അപ്പോൾ ഒത്തിരിയേറെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് അവർക്ക് വേണ്ടെന്നുള്ള ബോധവൽക്കരണം കൊടുത്ത് നമുക്ക് അവർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഈ സ്ത്രീ പദവി സ്വയംഭരണ പ്രക്രിയ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ പദവിയെക്കുറിച്ച് പഠിച്ച് അവർ തന്നെ വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണ് ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ലിംഗസമത്വം എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് ആ ലിംഗസമത്വം ഒരിക്കലും സ്ത്രീ പുരുഷ തുല്യത ഒരിടങ്ങളിലും സ്ത്രീക്ക് കിട്ടാറില്ല അപ്പോൾ സ്ത്രീകളുടെ അധികാരം എന്താണെന്നും അവരുടെ അധികാരങ്ങളെക്കുറിച്ച് അവർക്ക് ബോധവൽക്കരിക്കുകയും അതോടൊപ്പം അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും അവകാശ നിഷേധങ്ങൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യാൻ ഓരോ സ്ത്രീയെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പദവി കൊണ്ട് ഈ ജെൻഡറിൻ്റെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീ പദവി സ്വയംഭരണ പ്രക്രിയ എന്ന പ്രോജക്റ്റിലൂടെ നമ്മൾ സ്ത്രീകൾക്ക് കൂടുതൽ ബോധവൽക്കരണം കൊടുക്കുമ്പോൾ ഓരോ തലങ്ങളിലും പഞ്ചായത്തുകളിൽ അയൽക്കൂട്ടങ്ങളിൽ വാർഡുകളിൽ ഓരോ തലങ്ങളിലും ഓരോ സ്ത്രീയെയും അവരുടെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുക നമ്മൾ പുസ്തകങ്ങളിലൂടെ നേടുന്ന അറിവിനേക്കാൾ ഉപരിയായി നമ്മുടെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ചെയ്യാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതലായി പറയുമ്പോൾ അല്ലെങ്കിൽ അവകാശങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുമ്പോൾ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന കുടുംബങ്ങളിലായാലും ജോലിസ്ഥലങ്ങളിലായാലും യാത്രകളിലായാലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലായാലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും ഇടയായിട്ടുണ്ട് ഇതിലൊക്കെ സ്ത്രീ ഓരോ സ്ത്രീയെയും അതിൻ്റെതായ ബോധവൽക്കരണത്തിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ജി എസ് എൽ പിയുടെ ഒരു ലക്ഷ്യം തന്നെ ഇപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലാ കുടുംബശ്രീ മിഷൻ നമ്മുടെ സംസ്ഥാന മിഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സ്ത്രീ പദവി സ്വയംഭരണ പ്രക്രിയ നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ജില്ലാ മിഷൻ വഴി നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓരോ സ്ത്രീയും തങ്ങൾ കുടുംബങ്ങളിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കേണ്ടവളല്ല തങ്ങളും സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും കാണുവാനും കേൾക്കുവാനും തങ്ങൾക്കും അവകാശമുണ്ട് എന്നൊരു തലത്തിലേക്ക് ഓരോ സ്ത്രീയും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ പദവി പഠനത്തെക്കുറിച്ച് നമ്മൾ ലക്ഷ്യമാക്കുന്നത് തന്നെ ഇപ്പോൾ സ്ത്രീ പദവി സ്വയംഭരണ പ്രക്രിയയിലൂടെ ഓരോ മാസത്തിലും ഓരോ പഞ്ചായത്തിലും വാർഡിൽ നിന്നുള്ള രണ്ട് റിസോഴ്സ് പേഴ്സൺമാർക്ക് നമ്മൾ അവെയർനെസ് കൊടുക്കുമ്പോൾ അത് വാർഡ് തലത്തിൽ ഓരോ കുടുംബശ്രീ അംഗങ്ങളെയും ബോധവൽക്കരിക്കുകയും കൂടി ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ജെൻഡർ കോർണർ എന്നും പറഞ്ഞൊരു പരാതി പരിഹാര സെല്ലും കൂടി നമ്മുടെ കുടുംബശ്രീ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ പരാതി പരിഹാര സെല്ലിൽ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗാർഹിക പീഡനമായാലും അല്ലാതെയുള്ള കാര്യങ്ങളാണെങ്കിലും ഓരോ കേസുകളാണ് അവിടെ നമുക്ക് ഒത്തിരി കാണാൻ കഴിയുന്നത് ഏറെക്കുറെയൊക്കെ തൊണ്ണൂറ് ശതമാനം തന്നെ നമുക്ക് നമ്മുടെ ജെൻഡർ കോർണറിൽ അത് പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അതിലുപരിയായിട്ട് ബാക്കി പരിഹരിക്കപ്പെടാൻ പറ്റാത്ത കേസുകൾ നമ്മൾ വുമൻ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കൈമാറുകയും അവർ വഴി അവരുടെ നിയമം വഴി നമുക്ക് ആ ഓരോ സ്ത്രീകൾക്കും നീതി മേടിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളിൽ ഇപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതര നിയമ സേവന രംഗത്ത് ഓരോ സ്ത്രീകളും പോയി നടക്കാതെ നമ്മുടെ അവരുടെ ഇടങ്ങളിൽ തന്നെ അവർക്കൊരു മാർഗമായി കുടുംബശ്രീ പ്രവർത്തിക്കുന്നു അതുപോലെ ഇപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കൗൺസിലറുടെ സേവനവും നമുക്ക് പ്രാപ്തമായിട്ടുണ്ട് ഓരോ പഞ്ചായത്തിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിദഗ്ധരായുള്ള വളരെ കഴിവുള്ള കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് സേവനമനുഷ്ഠിക്കുന്നുണ്ട് അവർ ഓരോ കുടുംബങ്ങളിലും കുടുംബങ്ങളിൽ തന്നെ കയറി ഇറങ്ങി അവരവരുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ അറിഞ്ഞു അവർക്കൊരു പരിഹാരം നേടിക്കൊടുക്കുകയാണ് ഇപ്പോൾ സർക്കാർ ആവിഷ്കരിക്കുന്ന ഈ കുടുംബശ്രീയുടെ എല്ലാ പദ്ധതികളിലും ഒത്തിരിയേറെ സൗജന്യമായിട്ടുള്ള സേവനങ്ങളാണ് ഓരോ കുടുംബത്തിനും നമ്മൾ കൊടുക്കുന്നത് അതിലുപരി തന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി കൗൺസിലർ ഒത്തിരിയേറെ കുട്ടികൾക്ക് സ്ത്രീകളുടെ മേഖലയിൽ മാത്രമല്ല പതിനെട്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് കൗൺസിലിംഗ് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പഠനവൈകല്യമായാലും അല്ലെങ്കിൽ അവർക്ക് പൊതു ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഇതിനൊക്കെ പരിഹാരം നേടിക്കൊടുക്കുവാൻ ഈ കമ്മ്യൂണിറ്റി കൗൺസിലർ ഒരു ഭാഗമാകുന്നുണ്ട് ഇനി ഇനി ഞങ്ങൾ സ്വപ്നം കാണുന്ന ഒരു നമ്മുടെ സമൂഹം ഏത് സമയത്തും സ്ത്രീക്ക് ഭയമില്ലാതെ സഞ്ചരിക്കുവാനും അതോടൊപ്പം തന്നെ സ്ത്രീക്ക് കുട്ടികൾക്കും ഏത് മേഖലകളിലും അതായത് ജോലി ഇടങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പൊതു ഇടങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ഓഫീസുകളിലാണെങ്കിലും കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം ചൂഷണത്തിൻ്റെയോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കണ്ണോടുകൂടി സ്ത്രീയെ കാണാതിരിക്കാനുള്ള ഒരു സംവിധാനം ഏത് സമയത്തും സ്ത്രീ ഇറങ്ങി നടക്കുമ്പോൾ അവൾ മോശപ്പെട്ടവളല്ല അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൾ നടക്കുന്നതാണെന്നുള്ള ജനത്തിൻ്റെ ഒരു അംഗീകാരം ഇതൊക്കെയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്ന ഞങ്ങളുടെ മേഖല അതേപോലെ തന്നെ അതിക്രമങ്ങൾക്ക് ഇരയാകപ്പെടുന്ന സ്ത്രീകളെ അവരുടെ ആ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഉപജീവന മാർഗം എന്ന നിലയിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുത്തുകൊണ്ടും അവരുടെ ജീവിതവും കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടി ഞങ്ങളുടെ ഈ പഠന പ്രക്രിയയിലുണ്ട് ഒത്തിരിയേറെ സ്ത്രീകളെ ഇപ്പോൾ ജെൻഡർ കോർണർ എന്ന് പറഞ്ഞ് നമുക്കൊരു പരാതി പരിഹാര സെല്ലുള്ളപ്പോൾ ഒത്തിരിയേറെ കേസുകൾ അവിടെ വരുന്നുണ്ട് ആ ഒത്തിരിയേറെ കേസുകളിലൂടെ നമുക്ക് ആ സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനൊരു താങ്ങായി നിന്നുകൊണ്ട് ഈ സ്ത്രീ പദവി സ്വയംഭരണ പ്രക്രിയയുടെ ഓരോ പ്രൊജക്ട് കോർഡിനേറ്റേഴ്സും ഓരോ ഓരോ സ്ത്രീക്കും നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകുവാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും വേണ്ടുന്ന എല്ലാ സഹായവും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാൽ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പറഞ്ഞ് ഓരോ സ്ത്രീയെയും ബഹുമാനിക്കേണ്ട ആ ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവർ പോകുന്ന സ്കൂളുകളിലായാലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലാണെങ്കിലും അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ അവർക്ക് ഇത്തരത്തിലുള്ള ഓരോ സ്ത്രീയെയും ബഹുമാനിക്കപ്പെടേണ്ടവളാണെന്നുള്ളതും തങ്ങൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ എങ്ങനെ അവർ പ്രതികരിക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധവൽക്കരണ തലത്തിലേക്ക് എല്ലാ മെഷീനുകളും അതായത് നമ്മുടെ ക്ലാസ്സുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ജോലിസ്ഥലങ്ങളാണെങ്കിലും ഏത് തലത്തിലും ഉണ്ടാകണമെന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂ നമ്മുടെ വീടുകളിൽ തന്നെ ഏറെക്കുറെ പ്രാപ്തമാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ആൺകുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഒരു സഹോദരിയാണ് അല്ലെങ്കിൽ അമ്മയാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആ ഒരു ബോധവൽക്കരണത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണെങ്കിൽ അതിനൊരു ബോധവൽക്കരണം എന്ന നിലയിൽ അവർ പോകുന്ന ഏത് മേഖലകളിലും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ നമ്മുടെ ആ ഒരു സമൂഹം പ്രാപ്തമാണെങ്കിൽ ഇന്നത്തെ ഇത്തരത്തിലുള്ള ഇത്രയും അതിക്രമിച്ചു വരുന്ന ചൂഷണങ്ങളും അതിക്രമങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയൊക്കെ ഒത്തിരിയേറെ ഇതും നമുക്കിവിടെ തടയാൻ പറ്റുന്നതാണ്